ലോക്ക്ഡൗൺ വേളയിൽ വളം വിൽപ്പനക്കട അടഞ്ഞു കിടന്നപ്പോൾ വീട്ടുമുറ്റത്ത് ഒരുക്കിയ വലിയ ടാങ്കിൽ മത്സ്യകൃഷി നടത്തി നാടിന് മാതൃകയായ ഒരു കർഷകനെ പരിചയപ്പെടാം. കോഴിക്കോട് അത്തോളി കൊടശ്ശേരി ധന്യ ബാലൻ നായരാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സ്യകൃഷിയിൽ വിജയഗാഥ തീർത്തത്. നാട്ടുകാർക്ക് ധന്യ ഹോട്ടൽ നടത്തിയിരുന്ന മേടക്കര ബാലനായരെയാണ് സുപരിചിതം. അങ്ങനെയാണ് ബാലനായരെ ധന്യ ബാലൻ എന്ന് ചേർത്ത് വിളിച്ചത്. നാട്ടിൽ അറിയപ്പെടുന്നതും ഈ പേരിൽ തന്നെ. ഹോട്ടൽ നടത്തിപ്പ് ഉപേക്ഷിച്ച് വളം വിൽപ്പന കടയിലായി ധന്യ ബാലൻ്റെ തുടർന്നുള്ള ജോലി. രണ്ടാം ലോക്ക്ഡൗൺ തുടക്കത്തിൽ കൊയിലാണ്ടിയിലെ വളം വിൽപ്പന കടയിലേക്കുള്ള യാത്ര നിശ്ചലമായതോടെ വിരസതയകറ്റാൻ ബാലനായർ സ്വന്തം വീടിനോട് ചേർന്ന് വലിയൊരു ടാങ്ക് നിർമ്മിച്ച് മത്സ്യകൃഷി ആരംഭിച്ചു. തിലോപ്പിയ വർഗത്തിൽപ്പെട്ട ചിത്രലാട മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി. 5 മാസം പിന്നിട്ടപ്പോൾ മത്സ്യകൃഷിയിൽ ധന്യ ബാലനായർ നേടിയത് വിളവെടുപ്പിൻ്റെ വിജയഗാഥ. കൊയിലാണ്ടി ഒരു കടയിൽ നിൽക്കുകയാണ്. വളമായിട്ട് ബന്ധപ്പെട്ടതാണ് കട. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കട തുറക്കാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ മത്സ്യകൃഷിയിലേക്ക് വന്നത്. 5 മാസമായി ഈ മത്സ്യകൃഷി തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ വിളവെടുപ്പ് ഉത്സവം നടക്കുകയാണ്. അത് ഇനി തുറന്നു പോകണമെന്നാണ് ആഗ്രഹം. 1.5 സെന്റ് സ്ഥലത്ത് 1.5 ലക്ഷം രൂപ ചിലവിൽ വലിയ ടാങ്കും അനുബന്ധ സാമഗ്രികളും സ്ഥാപിച്ചാണ് ബാലനായർ മത്സ്യകൃഷിയിൽ പരീക്ഷണം നടത്തിയത്. വിജയം ഒരു നാടിന് തന്നെ മാതൃകയുമായി. ബാലനായരെ പോലുള്ള സുമനസ്സുകൾ ഇത്തരം സംരംഭങ്ങളിലേക്ക് തുടരുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തും നമ്മുടെ ഗ്രാമത്തിന് തന്നെ ഈ മത്സ്യ വിഷാംശമില്ലാത്ത മത്സ്യങ്ങളെ വാർത്തെടുക്കുന്നതിൽ സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വീട്ടുമുറ്റത്ത് പന്തലിച്ചു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകൾ മത്സ്യത്തിന് ഭക്ഷണമായി. അത്തോളി കൃഷി ഓഫീസർ സുവർണ ശ്യാം വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാടംഗം വാസവൻ പൊയിലിൽ ഗിരീഷ് ത്രിവേണി, വി ജയപ്രകാശ്, മണി കൊടശ്ശേരി, ദിൽഷക് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ധന്യാബാലൻ്റെ ജീവിതം ധന്യമാകുന്നത് ഇനി മത്സ്യകൃഷിയിലൂടെ. ജീവൻ ന്യൂസ്, കോഴിക്കോട്.